നിങ്ങളെല്ലാവരും നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന പറയാം നേടാം, വീട്ടിലിരിക്കൂ പണം നേടൂ, ദ ബിഗ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മളുടെ പ്രിയപ്പെട്ട സുനിൽ ഷാർജ എന്നുണ്ടായിരുന്നു, അദ്ദേഹം വീണ്ടും പങ്കെടുക്കാൻ വരുന്നുണ്ട്. മാത്രവുമല്ല, നമുക്കൊരു വലിയൊരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റും കൂടെ സുനിലിനെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഈ ലോകം മുഴുവൻ ഒരു ഒന്നോ രണ്ടോ പാട്ടുകൾ കൊണ്ട് ഭയങ്കരമായിട്ട് ഒരു ഹിറ്റ് മേക്കറായിട്ടുള്ള ഒരു കുട്ടിയാണ്. എൻ്റെ കൂടെ ഒരു ഗാനമേളയ്ക്ക് ആ കുട്ടി പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ അന്നെനിക്ക് ഒരു ഡിവറ്റ് പാടാനുള്ള അവസരം കിട്ടിയില്ല, കാരണം സമയക്കുറവുണ്ട്. ഇനിയും ഞങ്ങൾ ഒത്തുകൂടും അടുത്ത പ്രോഗ്രാമിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ കൊറോണ കാരണം നമുക്ക് സോഷ്യൽ ഗ്യാതറിങ്സ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഗാനമേളകളൊന്നും ഒരിടത്ത് നടക്കുന്നില്ല. അത് നടക്കട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മറ്റാരുമല്ല, നിങ്ങളുടെ എല്ലാം സ്വന്തം നിത്യ മാമൻ. നിത്യ എറണാകുളത്തല്ലേ താമസിക്കുന്നേ? കാക്കനാട്. എന്തൊക്കെയുണ്ട് പുതിയ പ്രോജക്ട്സ്? കാണാൻ കഴിഞ്ഞല്ലോ, അത് ഒരുപാട് സന്തോഷം. നമ്മള് സാറ് പറഞ്ഞ പോലെ ഒരു ഗാനമേളയ്ക്ക് നമ്മൾ ഒന്നിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ സമയം കാരണം നമുക്ക് ഒന്നിച്ച് പാടാൻ പറ്റില്ല. അന്നെനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. എന്നാൽ പോലും സാറിന്റെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ തന്നെ ഒരു വലിയ കാര്യമാണ് എനിക്ക്. ഇല്ല നിത്യ, നമുക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് നമുക്ക് ഇനി വരുമല്ലോ. ഇനി കാരണം ഇപ്പൊ ഈ ഇത് കൊറോണ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഒന്നോ ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് ഇനിയും പ്രോഗ്രാംസ് വരും. അപ്പോ ഏതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രോജക്ട്സ്? ലേറ്റസ്റ്റ് പാടിയിട്ടുണ്ട്, പക്ഷെ പറഞ്ഞ പോലെ എപ്പോഴാണ് റിലീസും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ അത് അതിനെ കുറിച്ച് പറയണോ വേണ്ടെന്ന് കറക്റ്റായിട്ട്. ഇപ്പൊ ലാസ്റ്റില് ഹിറ്റായ വൈറലായ ഒരു സോങ് ഉണ്ടല്ലോ, അതേതാണ്? അത് ശരിക്കും ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ആ പാട്ട് കേട്ടപ്പോ ഞാൻ എം ജയചന്ദ്രന് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, ഹു ഈസ് ദിസ് സിംഗർ? അതിൻ്റെ മെയിൽ സിംഗറെ എനിക്ക് അറിഞ്ഞുകൂടാ, ഫീമെയിൽ സിംഗറെ അറിഞ്ഞുകൂടാ. സത്യത്തിൽ മെയിൽ സിംഗർ ആരോ ആണ്. ഞാൻ നിത്യയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് ശ്രേയ ഘോഷലാണെന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു ശ്രേയാ ഘോഷലും വേറെ പുതിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, നിത്യ മാമനും പിന്നെ വേറെ ആരാണ് കൂടെ പാടിയത്? അർജുൻ കൃഷ്ണ. സത്യം പറഞ്ഞ ആ പാട്ട് ഗംഭീരമായി. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ആ പാട്ട് രണ്ടുപേരി പാടിത്തരണം. അപ്പോൾ നിത്യ, ഈ പറയാം നേടാമിൻ്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടമായ സവാരി ഗിരിഗിരിയിൽ യാത്ര ചെയ്യാൻ നമ്മുടെ സുനിൽ റെഡിയായിട്ട് നിൽക്കുകയാണ്, സഹായിക്കാൻ നിത്യയും. സുനിൽ ഐഡിയ സ്റ്റാർ സിംഗറിലെ നമ്പർ വൺ ഡാൻസർ ആയിരുന്നു, അതായത് 2007, 8, 9, 10, 11 ഇപ്പം പുള്ളി ഷാർജയിലാണ്, ഷാർജയിൽ പട്ടം പൊട്ടി കിടക്കുകയാണ്. അപ്പം 4 ചോദ്യങ്ങൾ ചോദിക്കും സവാരി ഗിരിഗിരിയിൽ. അതിന് ഹെൽപ്പ് ചെയ്യാൻ നിത്യ മാമനുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാം സുനിൽ. നിത്യ മാമൻ ഈസ് വൺ ഓഫ് ദ ലീഡിംഗ് സിംഗർ ഇൻ മലയാളം. നിത്യ, ഹായ് നിത്യ, നമസ്കാരം. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും നിത്യക്ക് അറിയാവുന്നിടത്തോളം നിത്യ പറഞ്ഞു, കാരണം ഇത് നിത്യ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം സുനിലിന്റെ ഒരു വിഷമം. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ഇതാ. ഈ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ജോർജ് കുട്ടി എന്ന കഥാപാത്രം നടത്തുന്ന കേബിൾ വിഷന്റെ പേരെന്താണ്? എ റോണി കേബിൾ വിഷൻ, ബി റാണി കേബിൾ വിഷൻ, സി ജെമിനി കേബിൾ വിഷൻ. 20 seconds, ടൈം സ്റ്റാർട്സ് നൗ. ക്ലിക്ക് ആൻഡ് ഓടി തുടങ്ങി. പറയുന്നു, മോഹൻലാൽ അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ ഭാര്യയുടെ പേര് റാണി എന്നായിരുന്നു. നിത്യ തൃശ്ശൂരല്ലേ സ്ഥലം?
അല്ല, ഞാൻ എറണാകുളം. ഞാൻ ശരിക്കും വീട് തിരുവനന്തപുരമാണ്, വഴുതക്കാടാണ് ഞാൻ താമസിക്കുന്നത്. ഓ, അപ്പൊ എന്റെ വീടിന്റെ അടുത്താണ്, ജഗതിയിലല്ലേ? അതെ. ശരി, അപ്പോ റാണി കേബിൾ വിഷനെ ഞാൻ എടുത്തിട്ട് പൂട്ടുകയാണ്. ഞാൻ പൂട്ടി അവിടെ ഇരിക്കട്ടെ, കാരണം നിത്യയുടെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട്, ഏത് പാട്ട് പാടിയാലും മതി, ഒരു പല്ലവി കേട്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ പാട്ടാണ്. ഇതിപ്പം ഭയങ്കര വൈറലായിട്ട് ഇതെല്ലാം എവിടെ പോയി കഴിഞ്ഞാലും, നമ്മൾ യൂട്യൂബിൽ പോയാലും ഫേസ്ബുക്കിൽ പോയാലും എല്ലാവരും വാതുക്കൽ വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് താനിനി. വളരെ സിമ്പിൾ ആൻഡ് വെരി ക്യാച്ചി. അപ്പോൾ അത് ഒരു ഭാഗ്യമാണ് നിത്യയ്ക്ക് പാടാൻ കിട്ടിയത്. വളരെ വളരെ നന്നായിരിക്കുന്നു. റാണി കേബിൾ വിഷനാണ് സുനിൽ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. റാണി കേബിൾ വിഷൻ ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്. അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ ഇനി നിത്യയുടെ അടുത്ത് ചോദ്യം ചോദിക്കാം, ശ്രദ്ധിച്ചു കേട്ടണം. സുനിൽ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു, ഇടത് കൈകൊണ്ട് പിടിക്കാം, വലത് കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല, എന്താണത്? ഇടത് കൈകൊണ്ട് പിടിക്കാം, വലത് കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല, എന്താണത്? പണ്ട് പഠിക്കാനുള്ള പോലല്ലേ ഞാൻ തിങ്ക് ചെയ്യുന്ന നിത്യ. ഓ, എനിക്കറിയാമായിരുന്നു, മറന്നുപോയിരുന്നത്. സുനിൽ അറിയോ? ബൈക്കിന്റെ ക്ലച്ചാണോ സാറ്? ആ, ബൈക്കിന്റെ അല്ല, ബസിന്റെ, മറ്റേ വലിയ ഇങ്ങനെ ഇടുന്ന ക്ലച്ച്, ഗിയർ. ഞാൻ ഉത്തരം പറയാം, വലത് കൈ മുട്ട്. ഇടത് കൈയുണ്ട്, ഇടത് കൈയുണ്ട് പിടിക്കാം, വലത് കൈയുണ്ട് എങ്ങനെ പിടിക്കുന്നേ? പറ്റത്തില്ല. ചിലപ്പോ ചിലർക്ക് പറ്റിയേക്കും, സുനിലിനൊക്കെ ചിലപ്പോ ഒരു വലിയ ഡാൻസർ ആയതുകൊണ്ട് ചിലപ്പം ഇങ്ങനെ ഇട്ട് പിടിച്ചെന്നിരിക്കും. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ഇതാ, കേട്ടുകൊള്ളൂ. ജോർജ് കുട്ടിയും കുടുംബവും ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിക്കുന്ന സ്ഥലം ഏതാണ്? ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിക്കുന്ന സ്ഥലം. എ മൂവാറ്റുപുഴ, ബി ആലപ്പുഴ, സി തൊടുപുഴ. 20 seconds, your time starts now. Click and ഓടി തുടങ്ങി. നിങ്ങൾ ഉറപ്പിക്ക, രണ്ടുപേരും കൂടെ, ഒരാൾ ഷാർജയില് ഒരാൾ എറണാകുളത്ത് വരുന്നിട്ട് ട്രിവാൻഡ്രത്തിരിക്കുന്ന പാവം എന്നോട് ചോദിക്കുകയാണ്, തൊടുപുഴ 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 ഞാൻ എടുത്തിട്ട് അങ്ങ് പൂട്ടി. ഇനി മിണ്ടാതിരിക്കും അവിടെ. നിത്യക്ക് പുള്ളിയുടെ പാട്ട് കേൾക്കണോ? സുനിലിന്റെ അടിപൊളിയായിട്ട് ഒരു ഓണപ്പാട്ട് പാടി, അതുപോലെ തന്നെ ഒരു പിന്നെ നാടൻ പാട്ടും പാടി. അപ്പൊ ഇതാ വരുന്നു മൂന്നാമത്തെ ഗാനം സുനിലിന്റെ. കൈതോല പായ വിരിച്ച് പായേലു പറ നെല്ല് പൊലിച്ച് കാതു കുത്താനെപ്പവരും നിന്റെ അമ്മവന്മാര് പൊന്നു. കാതു കുത്താനെപ്പവരും നിന്റെ അമ്മവന്മാര് പൊന്നു. ആങ്ങാടി ഷാപ്പില് കേറി പള്ള നിറയെ കള്ളുമടിച്ച് ആടി ആടി എപ്പ വരും നിന്റെ അമ്മാവന്മാര് കൊന്നു.
ആടി ആടി എപ്പ വരും നിന്റെ മാമന്മാർ പൊന്നോ ആ ഏ ഹോ ആ ഏ ഹോ ആ സൂപ്പർ 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 വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ഈ ശാർദയെന്ന് നിങ്ങളിത് പാടുമ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി ഐ ആം മിസ്സിങ് എൻ്റെ എന്നെ വളർത്തിയ ഒരു രാജ്യമാണ് യു എ ഇ. അതായത് എന്നെ ഒരു ഗാനമേളയിലൂടെ എന്നെ ഒരുപാട് പ്രശസ്തി നേടിത്തന്ന 1000 എൻ്റെ എന്താണ് എൻ്റെ അഭ്യുതകാംക്ഷകളുണ്ട്. ദുബായിലും കുവൈറ്റിലും മസ്കറ്റിലും സലാലയിലും ബഹ്റിനിലും എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും, അബുദാബിയിലും എല്ലാ സ്ഥലത്തും എത്രയോ പ്രോഗ്രാം, എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ 1984 or 1985 ആണ് ഞാൻ ദുബായിൽ ആദ്യമായിട്ട് 84 തോന്നുന്നു പ്രോഗ്രാം ചെയ്യാൻ വരുന്നത്. അന്ന് മോഹൻലാൽ ഉണ്ടായിരുന്നു, നസീർ സാർ ഉണ്ടായിരുന്നു, അങ്ങനൊരു വലിയൊരു ഷോ ആയിരുന്നു. തോംസൺ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് അത് നടത്തിയത്. അന്ന് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഒരു ദർഹത്തിന് അന്ന് ഇന്ത്യൻ രൂപ 3 രൂപ 33 പൈസയായിരുന്നു. ഇന്ന് ഏകദേശം 18, 19, 20 രൂപ. അപ്പോൾ അത്രയും വർഷം മുമ്പ് എനിക്ക് അവിടെ പാടാൻ വന്നു. അതിനുശേഷം യു എയിലുള്ള എല്ലാ പ്രവാസികൾക്കും ഞാൻ എൻ്റെ നമസ്കാരം പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും നാൾ എനിക്ക് തന്ന പ്രോത്സാഹനത്തിന്. ഞാൻ താണ് വീണ് നമസ്കരിച്ച് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം പാട്ട് വളരെ ഗംഭീരമായിരുന്നു. തൊടുപുഴ എന്നാണ് നിങ്ങൾ പറഞ്ഞത്, ഞാനത് എടുത്തിട്ട് പൂട്ടിയിട്ടുണ്ട്. അത് തുറക്കാൻ പോവാണ്. ഞാൻ തുറന്നപ്പോൾ കിട്ടിയത് കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. അപ്പോ സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ജോർജ് കുട്ടിയും കുടുംബവും പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി എന്ന് പറയുന്ന തീയതി ഇതിൽ ഏതാണ്? എ ഓഗസ്റ്റ് 2, ബി ഓഗസ്റ്റ് 6, സി ഓഗസ്റ്റ് 12. 20 seconds, your time starts now. ഓഗസ്റ്റ് രണ്ടാണ്. ഓഗസ്റ്റ് 2 ഞാൻ എടുത്തിട്ട് പൂട്ടി ഇടിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. അവിടെ നിൽക്കട്ടെ. ഞാൻ നിത്യയുടെ അടുത്തൊരു ചോദ്യം. മെഡിക്കൽ സ്റ്റോറിൽ കിട്ടാത്ത മരുന്ന് എന്താണ്? ഇതിന് ഉത്തരം നൽകിയില്ലെങ്കിൽ നല്ലൊരു പാട്ട് പാടണം. ഉത്തരം നൽകണ്ട. മെഡിക്കൽ സ്റ്റോറിൽ കിട്ടാത്ത മരുന്ന്. പോയോ? കിട്ടില്ല, അറിയില്ല. അപ്പൊ ഒരു നല്ല പാട്ട് പാടിക്കോ. പാട്ട് പാടിക്കഴിയുമ്പോ ഞാൻ എന്റെ ഉത്തരം നൽകാം. സവാർ സവാർ സവാർ.
വെരി ഗുഡ്. അപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടാത്ത മരുന്ന് വെടിമരുന്ന്. അതെ, ഒരിക്കലും നിങ്ങൾ ആലോചിക്കത്തില്ല. ഇപ്പൊ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു അരക്കിലോ വെടിമരുന്ന് ഇങ്ങനത്തെ എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഓഗസ്റ്റ് 2 ഞാൻ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ പൂട്ടഴിക്കാൻ പോകുന്നു. ഓഗസ്റ്റ് 2 ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. സവാരി ഗിരിഗിരിയിൽ നാലാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിനു കൂടി നിത്യ സുനിലിൻ്റെ കൂടെ കാണും. അതിനുശേഷം നിത്യ ഗുഡ് ബൈ പറഞ്ഞു പോവും. പിന്നെ രാജമാണിക്യമാണ്. അതിലൊരൊറ്റ ചോദ്യം, ഒരു ഉത്തരം. ഇപ്പോ ഒക്കെ സന്തോഷിച്ചിരുന്നോ? ഇനി വരാൻ പോകുന്നതാണ് വലുത്. ഓക്കെ, നാലാമത്തെ ചോദ്യം ഇതാ. ഈ സിനിമയിൽ ജോർജ് കുട്ടി പാറമടയിലെ കുളത്തിൽ കൊണ്ടിരുന്ന കാറിൻ്റെ നിറം ഏതാണ്? എ പച്ച, ബി ചുമപ്പ്, സി മഞ്ഞ. നിങ്ങൾ ഈ മഞ്ഞ മഞ്ഞ എന്ന് പറയുന്ന അല്ലാതെ എടുത്തിട്ട് പൂട്ടാൻ പറ. സാറ് പൂട്ടിക്കോ, ധൈര്യമായിട്ട് പൂട്ടിക്കോന്നേ. അത് പറയണ്ടേ, നിങ്ങൾ മഞ്ഞ മഞ്ഞ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുള്ളു രണ്ടുപേരും. ഞാൻ അപ്പുറത്തൂടെ കിട്ടിയാൽ നമുക്ക് പടക്കാലോ വെച്ചിട്ടാണ്. മഞ്ഞ നിങ്ങൾക്ക് വേണ്ടി, മഞ്ഞ ഞാൻ ഇവിടെ പൂട്ടി അടച്ച് ഇടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി പൂട്ടഴിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഓക്കെ, അപ്പൊ നിത്യ, ഈ ഒരു ക്വസ്റ്റിനും കൂടെ ആൻസർ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ലീവ്. ബട്ട് സത്യത്തിൽ വളരെ സന്തോഷമുണ്ട് നിത്യ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ. കാരണം വേറൊന്നുമല്ല, നല്ലൊരു നല്ലൊരു ശബ്ദത്തിൻ്റെ നല്ലൊരു പാട്ടുകാരിയാണ് നിത്യ. അത് വളരെ ലേറ്റായിട്ടാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത ഏതെങ്കിലുമൊക്കെ പടത്തിൽ ഞാൻ നിത്യയെ വിളിച്ചേനെ. നിത്യ ഒരുപാട് പേര് പറഞ്ഞു, പക്ഷേ എങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. ഇനി ഞാൻ ചെയ്യുന്ന ഒരു പടത്തിൽ നിത്യയ്ക്ക് തീർച്ചയായിട്ടും നല്ലൊരു പാട്ട്, അതായത് ഞാനൊരു കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ പാട്ടുകൾക്ക് ശ്വേതയ്ക്കൊക്കെ അവാർഡൊക്കെ കിട്ടുന്നുണ്ട്, മറ്റേ മാവിൻ ചോട്ടിലെ അതൊക്കെ. അപ്പം അങ്ങനൊരു നല്ല പാട്ട് നിത്യയ്ക്ക് ഞാൻ തരുന്നതാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം. സാറിനെ പോലത്തെ ഒരു വലിയൊരു മ്യൂസിഷ്യന്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിക്കാൻ തന്നെ വലിയൊരു കാര്യമാണ്. എനിക്ക് സാറിൻ്റെ ഒരു വലിയ വലിയ ഫാനാണ് ഞാൻ. താങ്ക് യു. അപ്പോ മഞ്ഞ മഞ്ഞ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. മഞ്ഞ തെറ്റിപ്പോയി. തെറ്റി സാറ്, ഇല്ല തെറ്റൂല. സാറ് മാക്സിമം കൊണ്ടുപോകും. സാറ് ടെൻഷൻ അടിപ്പിച്ച് മുള്ളുമുനേരം മുകളിൽ പിള്ളേരെ നിർത്തുന്ന ആളാണ്. ചുവപ്പല്ലേ, മഞ്ഞയല്ല, ചുവപ്പാണ്. മഞ്ഞ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ 9 ചോദ്യങ്ങൾക്കും സുനിൽ ഉത്തരം നൽകിയിരിക്കുകയാണ്. വെരി ഗുഡ്. ഇനി അടുത്ത രാജമാണിക്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പേ നിത്യയ്ക്ക് ഒരു താങ്ക്സ് പറഞ്ഞോളൂ. നിത്യ താങ്ക്സ് ട്ടാ. ആ രണ്ടാമത്തെ പാട്ട് പാടിയപ്പോ കറക്റ്റ് മുടിയൊക്കെ ഏറ്റുന്നു, അത്രക്ക് സൂപ്പറാണ്. രക്ഷില്ല, അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല. താങ്ക് യു നിത്യ, ബൈ. താങ്ക് യു സർ. അങ്ങനെ സുനിൽ ആനന്ദ തുന്തിലനായിട്ടിരിക്കുകയാണ്. 9 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ആരുടെയൊക്കെയോ കൃപ കൊണ്ട് രക്ഷപ്പെട്ട് 9 വരെ എത്തി. ഇനി അടുത്ത സെഗ്മെന്റ് രാജമാണിക്യം. ഒരു ചോദ്യം, ഒരുത്തരം, 10 സെക്കൻഡ്. റെഡിയല്ലേ? ശ്രദ്ധിച്ചു കേൾക്കുക. ദൃശ്യം സിനിമയുടെ കലാ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ആരാണ്? ദൃശ്യം സിനിമയുടെ
കലാ സംവിധാനം ആർ ഡയറക്ടർ ആരാണ്? ടൈം സ്റ്റാർട്ട്സ് നൗ. 1, 2, 3, 4, 5, 6, 7, 9, 10. ഞാൻ പറഞ്ഞില്ലേ ഈ രാജമാണിക്യം ഒരു രാജമാണിക്യമാണ്, അതൊരു ഐറ്റമാണ്. ശരി ഉത്തരം സാബുറാം. സാബുറാം. ഓക്കെ, സോ സുനിൽ, താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ പറയാം നേടാം. ഒരിക്കൽ കൂടി കുറേ നാളിന് ശേഷം കണ്ടതിലും പാട്ടുകളൊക്കെ നന്നായിട്ട് പാടിത്തന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തും അന്വേഷണം പറയുക. ഇനി മുമ്പോട്ട് ഒരു ഒരു ഉന്നമനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ എപ്പിസോഡിനോട് വിട പറയുന്നു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ഓൾ ദി ബെസ്റ്റ്.